ദേവികുളം നിയമസഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി എ രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാറിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സംവരണ സീറ്റിൽ മത്സരിക്കാൻ രാജിക്ക് യോഗ്യതയില്ലെന്ന വാദം കോടതി അംഗീകരിച്ചു രണ്ടായിരത്തി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ടിക്കറ്റിലാണ് എ രാജ മത്സരിച്ച് വിജയിച്ചത് കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഡി കുമാർ പ്രതികരിച്ചു ദേവികുളം നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കി പട്ടികജാതി സംവരണത്തിന് സിപിഎംഎംഎല് എ രാജയ്ക്ക് അര്ഹതയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ക്രിസ്തീയ വിശ്വാസിയായ രാജ തെറ്റായ രേഖകൾ കാണിച്ചാണ് തെരഞ്ഞെടുപ്പില് മത്സരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹര്ജി ദേവികുളത്തെ സിപിഎം എംഎല്എ രാജയുടെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഡി കുമാറാണ് ഹൈക്കോടതിയില് ഹര്ജി സമര്പ്പിച്ചത് യ രാജ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവുളത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ പട്ടികജാതിക്കാരൻ അല്ലാത്ത യ രാജയ്ക്ക് അവകാശമില്ലെന്ന് ആരോപിച്ചാണ് ഡിക്കുമാർ ഹർജി നൽകിയത് വ്യാജ രേഖകൾ ഉപയോഗിച്ചാണ് രാജ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും അത് തെളിയിക്കാൻ ഹൈക്കോടതിയിൽ രേഖകൾ ഹാജരാക്കിയെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാർ പ്രതികരിച്ചു കോടതിക്ക് പോകുന്ന കാലഘട്ടം തീർച്ചയായും കുണ്ടല സി എസ് ഐ പള്ളിയിൽ അംഗമാണെന്നുള്ളത് എനിക്ക് വളരെ ബോധ്യമാണ് അതുപോലെ തന്നെ ഇവർ മാമദിസ മുക്കിയത് മാമിദ മുക്കിയ ആളുകൾ ഉൾപ്പെടെ എല്ലാം ഞാനും അവിടെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള രേഖകളും അവർ കല്യാണം കഴിച്ചതിൻ്റെ എല്ലാ രേഖകളും ഉൾപ്പെടെ വളരെ വ്യക്തമായി രാജ പട്ട്യജാതിക്കാർന്നല്ല എന്നുള്ള രേഖ മുഴുവനും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അത് കോടതിക്ക് ബോധ്യമായി ആ കോടതി ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാജയുടെ തെരഞ്ഞെടുപ്പ് അസ്രപ്പെടുത്തിരിക്കുന്നത് രാജ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടയാളെന്ന് പറയാനാവില്ല രാജയുടെ നാമനിർദ്ദേശം തന്നെ റിട്ടേണിംഗ് ഓഫീസർ തള്ളേണ്ടതായിരുന്നു ഹിന്ദു പറയ സമുദായത്തിൽപ്പെട്ടയാളല്ല രാജയെന്ന് വ്യക്തമാകുന്നു തന്നെ പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ല ദേവുളത്തെ രാജിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കുകയാണ് ഉത്തരവിന്റെ പകർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമസഭാ സ്പീക്കർക്കും സംസ്ഥാന സർക്കാരിനും കൈമാറാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യണമെന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം നിയമ ിയുമായി മുന്നോട്ടു പോകാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം മൂന്നാർ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്